ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട സമയമായിട്ടില്ലെന്നും കോൺഗ്രസിന്റെ നിലപാട് അതിനെ എതിർക്കുക തന്നെയാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കെതിരായി ഇപ്പോഴുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവതരമാണ്. മുഖ്യമന്ത്രിയുടേത് കുറ്റകരമായ മൗനമാണെന്നും ജനങ്ങളുടെ മുന്നിൽ സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിൽ തന്നെയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ അന്വേഷണം കൊണ്ട് അവരെ നിർവീര്യമാക്കാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായി വരുന്നു. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ഉള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ജി ശക്തിധരൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? നിഷ്കർഷത്തിന്റെ വെളിച്ചത്തിലാണ് അവരെ രണ്ടുപേരെയും പ്രതിയാക്കിയിട്ടുള്ളത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കാമല്ലോ പ്രതികളാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് കേസുദാനം പറഞ്ഞ CBI കേസെടുത്തു ഒരിക്കലുമില്ല. ആര് പറഞ്ഞാലും ശരി, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്താവ് പറഞ്ഞാൽ അത് ശരിയാവും. തന്നെയുമല്ല, CBIയുടെ കേസന്വേഷണത്തിന് അതിൻ്റെതായ രീതികളുണ്ട്. ചുമ്മാ ആരെയും പറഞ്ഞതിൻ്റെ പേര് കേസെടുക്കാൻ പറ്റും. കാരണം ഇത് കോടതിയിൽ പോകുന്നതാണ്. ഇത് കോടതിയിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും പ്രതിയാക്കാൻ പറ്റുമോ? പോലീസിനെ ഭീഷണിപ്പെടുത്തി ആരെടുത്താലും ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ